ഹലോ എവ്രിവൺ, ഇറ്റ്സ് മീ പോളിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്പ്രിംഗ് ആർട്സ്. അപ്പോൾ ഞാനിന്ന് ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഞാനിവിടെ റോയൽ പാലസിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ സിൽവർ സ്പ്രേ പെയിൻ്റ് ആണ് ഞാനിനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സിൽവർ സ്പ്രേ പെയിൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ സിൽവർ ആക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ യൂസ് ചെയ്യാട്ടോ. ഇവിടെ ഞാനിപ്പോൾ സ്പ്രേ പെയിൻറ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ ഇരുന്ന് ഡ്രൈ ആകട്ടെ. ആ ഡ്രൈ ആവുന്ന ആ സമയം കൊണ്ട് നമുക്കൊരു റെഡ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് ഫോം ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് റെഡ് കളറാണ് ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ഫാബ്രിക് കളറാണ് യൂസ് ചെയ്യുന്നത്. റെഡ് ഫാബ്രിക് കളർ ഇല്ലെന്നുണ്ടെങ്കിൽ റെഡ് ആക്രിലിക് പെയിൻ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. സോ ഇത് ബ്രഷ് യൂസ് ചെയ്ത് ഞാനിവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ റെഡ് ഫ്ലവർ ഞാനിവിടെ എല്ലാം കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവണം. ഇനി ഇത് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആവുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഒരു സീഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബഡ് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തെർമോകോൾ ബഡ്സ് എടുത്തിട്ടുണ്ട് ആൻഡ് ഫ്ലോറൽ സ്റ്റിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഞാനിവിടെ ഒരു തെർമോകോൾ ബഡ് എടുത്തിട്ടുണ്ട് ആൻഡ് ഒരു ഫ്ലോറൽ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ ഫ്ലോറൽ സ്റ്റിക്കിനെ തെർമോകോൾ ബഡിലേക്ക് പതുക്കെ കയറ്റുക. നല്ല സ്പീഡിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ തെർമോകോൾ ബഡ് ഒടിഞ്ഞു പോകും അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇനി റെഡ് ഫാബ്രിക് പെയിൻറ് ആ തെർമോകോൾ ബഡ്സിൽ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് റെഡ് ഫാബ്രിക് പെയിൻറ് തെർമോകോളിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എല്ലാ പോർഷൻസിലും പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ച് ഉണങ്ങാതിരിക്കട്ടെ. ഞാൻ നേരത്തെ ഡ്രൈ ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്ന ബോട്ടിൽ നല്ല രീതിക്ക് നല്ല ഫിനിഷിങ് അവിടെ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിൽ റെഡ് ഫ്ലവറും ഒട്ടിക്കണം. അപ്പോൾ താഴെ നിന്ന് സ്ട്രിങ് എനിക്ക് നല്ല തടസ്സമായി വന്നതുകൊണ്ട് ഞാൻ സിസർ യൂസ് ചെയ്ത് അത് കട്ട് ചെയ്ത് കളഞ്ഞു. അതേപോലെ എനിക്കിപ്പോൾ 3 ഫ്ലവേഴ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ 3 ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാണ്. ഇനി ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഈ 3 ഫ്ലവേഴ്സും ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം ഈ 3 ഫ്ലവേഴ്സും ഒരുമിച്ചാണ് ഇരിക്കേണ്ടത്. സോ അതിന് ഞാനിവിടെ 3 ഫ്ലവേഴ്സും ഒരുമിച്ച് ഒരേപോലെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പം ഞാനിവിടെ ഇപ്പോൾ 3 ഫ്ലവേഴ്സ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലം പ്ലെയിൻ ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് ലീവ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്യുന്നതും ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഗ്ലൂഗൺ യൂസ് ചെയ്യുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് വേണം യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കൈ ചിലപ്പോൾ പൊള്ളാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ലീഫൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് മുകളിൽ എനിക്ക് പ്ലെയിൻ ആയി തോന്നിയുണ്ട്. അവിടെ എനിക്ക് റെഡ് റിബൺ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിവിടെ റെഡ് സാറ്റൻ റിബണാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കൈയിൻ്റെ അളവിലാണ് ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ.
ഇപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ കൈയിൻ്റെ അളവിൽ എടുക്കുക. സോ ഞാൻ അതേ സൈസിന് തന്നെ ഞാൻ വേറൊരു പീസും ഇവിടെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നീഡിലും ഒരു ത്രെഡുമാണ്. ഈ നമ്മുടെ റിബണിൻ്റെ അതേ കളറിന് അനുസരിച്ച് തന്നെ നമ്മുടെ ത്രെഡും കറക്റ്റ് ആയിരിക്കണം. ഇനി ഞാൻ എടുത്തിട്ടുള്ള റിബണിൽ പാതി ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പാതി ഒരു സൈഡിലോട്ടും മറ്റത് വേറെ സൈഡിലോട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ തയ്ക്കുമ്പോൾ ഈ മൂന്ന് ലെയറും വരത്തക്കതായിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. അപ്പം ഞാനിവിടെ തച്ച് തീരാറായി. ലാസ്റ്റ് നമ്മളിങ്ങനെ തച്ചിട്ട് ലാസ്റ്റ് ഒരു വലി നല്ല രീതിക്ക് വലിക്കണം. വലിക്കുമ്പോഴേ ഒരു റിബണിൻ്റെ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. ആൻഡ് ഞാൻ ഇടയ്ക്കുള്ള പോർഷൻ നല്ല രീതിക്ക് ഒന്ന് ചുറ്റിയിട്ട് അവിടെ ഒരു നോട്ട് കെട്ടി വയ്ക്കാമെന്ന്. അല്ലെങ്കിൽ എനിക്കൊരു കംഫർട്ടബിൾ ഇല്ല, അത് ചിലപ്പോൾ ഇളവി പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടോ ഞാനവിടെ ഒരു നോട്ടിട്ട് കെട്ടി വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ നീഡിലും ത്രെഡും വെച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ വേറൊരു പീസ് ഓഫ് സാറ്റൻ റിബൺ ഉണ്ടായിരുന്നല്ലോ, അത് ഇനി കെട്ടിക്കൊടുക്കണം. ആ മിഡിൽ ആ റിബണിൻ്റെ മിഡിൽ പോർഷനിൽ കറക്റ്റായിട്ട് നമ്മളൊരു നോട്ടിട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ. എന്നാലേ ആ റിബണിൻ്റെ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ റിബൺ ചെയ്ത് തീരുന്നത് ഏകദേശം ഓക്കെ ആയി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ രണ്ട് വാല് അങ്ങോട്ട് നല്ല രീതിക്ക് വലിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ റിബണും ഓക്കെ ആയി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ബോട്ടിലിൻ്റെ മുകൾ വശത്ത് ഫുൾ പ്ലെയിനായിട്ട് കിടക്കും. ഈ റിബൺ മാത്രം ഉണ്ടെങ്കിൽ പോറായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ മുകളിൽ സാറ്റിൻ റിബൺ നല്ല ലെങ്തായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ അവിടുത്തെ ഒരു പോർഷൻ നല്ല കവർ ചെയ്ത് നല്ല ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാവുന്ന കേട്ടോ. ഇപ്പം കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് താഴ്ന്നു പോകുന്നുണ്ടെങ്കിലും അത് നല്ല മേൽപോട്ട് കയറ്റി വെച്ച് കെട്ടണം. അങ്ങനെ നമുക്ക് രണ്ട് നോട്ടാണ് ഇടേണ്ടത്. അങ്ങനെ രണ്ട് നോട്ട് ഇട്ടതിന് ശേഷം രണ്ട് വാല് പോലെ നിൽക്കും. അത് നമുക്ക് കിട്ടുന്നുണ്ടാകും കട്ട് ചെയ്ത് കളയണം. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്ന റിബൺ ബോട്ടിലിൻ്റെ മേളിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗൺ കുറേ യൂസ് ചെയ്തിട്ട് വേണം അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇളവി പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഗായ്സ് നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ തെർമോകോൾ ബഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബോട്ടിലകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഓടെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടുക്കാത്ത വീഡിയോ വരുന്നതുവരെ ബൈ.